കറുത്ത മുഖ്യമന്ത്രിയും പോലീസും എന്തിനാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവും ഭരണ സംവിധാനത്തിൻ്റെ അധിപനായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയും സ്വന്തം നിഴലിനെ പോലും ഭയക്കുകയാണ് ഇപ്പോൾ കറുത്ത മാസ്ക് ധരിക്കുന്നത് കുറ്റകരമാക്കി അത് റിമൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്വന്തം നിഴലിനെ നിഴലിനെപ്പോലും ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം നിഴൽ വീഴുന്നത് കറുപ്പടയാളത്തിലാണ് എന്നുള്ളത് കൊണ്ട് അതിനെപ്പോലും അവസ്ഥയാണ് സത്യത്തിൽ കേരളത്തിൽ എന്താണ് ഭരണകൂട ഭീകരതയുടെ വ്യക്തമായ ദൃഷ്ടാന്തമല്ലേ സംസ്ഥാനം ഇന്ന് രാവിലെ മുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി ആ ആരോപണങ്ങൾക്ക് നിയതമായ മറുപടി പറയുന്നതിന് പകരം ഏതു തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിലും നേരിടാൻ സന്നദ്ധമാണ് എന്ന് ആർജവത്തോടുകൂടി പറയുന്നതിന് പകരം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ആയിരക്കണക്കിന് വരുന്ന പോലീസുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് എന്താ ഭീഷണി ഇങ്ങോട്ട് വേണ്ട പിപ്പിടി കാട്ടി ഭയപ്പെടുത്താമെന്ന് ആരും ധരിക്കണ്ട ആയിരക്കണക്കിന് പോലീസുകാരുടെയും അതുപോലെ നിരവധി സായുധ സേനാംഗങ്ങളുടെയും നടുമധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വീമ്പിളക്കുന്നത് മാത്രവുമല്ല ഭീഷണിയുടെ സ്വരമല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ ഇതായിരുന്നോ കേരളത്തിൽ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാനും വിനു ഉൾപ്പെടെ നമ്മളെല്ലാവരും അന്ന് അതിശക്തമായ നിലയിൽ പ്രതിഷേധ സ്വരമുയർത്തിയവരാണ് ഞങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നവരാണ് ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ മണിക്കൂറുകൾ പോയിരുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ ആയിരക്കണക്കിന് പോലീസുകാരെ കൂട്ടി ഏതാണ്ട് ഇരുപതിലധികം അകമ്പടി വാഹനങ്ങളുടെ സംരക്ഷണ കവചമൊരുക്കി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ഭയാന്തരീക്ഷം സംസ്ഥാനത്ത് മൊത്തത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തനിക്കെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള ദേശസുരക്ഷയെപ്പോലും ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന തത്രപ്പാട് സത്യത്തിൽ കേരളത്തിന് ഇന്നലകളിൽ പരിചയമില്ലാത്തതാണ് ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി അത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയ ആദ്യത്തെ പ്രഖ്യാപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനത്തെ ഇന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചു ഒരു ഫേസ്ബുക്കിൽ പറയുന്നത് അകമ്പടിയും വേണ്ട പൈലറ്റും വേണ്ട അതുപോലെ എസ്കോട്ടും വേണ്ട എന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതിനെ ശ്ലാഘിച്ചുകൊണ്ടുള്ള കമൻസാണ് സംസ്ഥാന മന്ത്രിമാർ ഓരോരുത്തരും മത്സരിച്ചിട്ടിരിക്കുന്നത് അകമ്പടിയും വേണ്ട പൈലറ്റ് വാഹനവും വേണ്ട എന്ന് പ്രഖ്യാപിച്ച് അത് ചരിത്രപരമായ തീരുമാനമായി ക്യാമ്പയിൻ നടത്തിയ സൈബർ ഇടങ്ങളിൽ ഇന്ന് സഖാക്കൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അറിയാനുള്ള താല്പര്യം കൗതുകമുണ്ട് കറുപ്പിനെ മുഴുവൻ അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ കറുപ്പ് പ്രതിഷേധത്തിൻ്റെ കൂടി പ്രതീകമാണല്ലോ പലപ്പോഴും നാം ഉയർത്തി കാണുന്നത് അപ്പോൾ പ്രതിഷേധത്തെ വിയോജിപ്പിനെ വിയോജിപ്പിൻ്റെ സ്വരത്തെ ഇഷ്ടപ്പെടാതിരിക്കുക അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ാണ് പക്ഷേ ദിവസം ഞങ്ങളുടെ കോട്ടയത്തെ ഡ്രൈവർ രാവിലെ കറുത്ത മാസ്ക് എടുത്തിടുന്നത് അദ്ദേഹത്തിന്റെ കൈവശം കറുത്ത മാസ്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ പിണറായി വിജയനെ പേടിപ്പിക്കാനല്ല കൊച്ചിയിൽ മാതൃഭൂമിയിൽ നിന്ന് പോകുന്ന റിപ്പോർട്ടർ കറുത്ത മാസ്ക് ഇടുന്നത് അവരുടെ കൈവശം ഉള്ളത് കൊണ്ടാണ് അവിടേക്ക് വരുന്ന മാധ്യമ പ്രവർത്തകരോടെല്ലാം കറുത്ത മാസ്ക് അഴിച്ചു മാറ്റാൻ പറയുന്നു കറുത്ത മാസ്കുമായി ആരും വരരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ ഈ കറുത്ത മാസ്ക് അഴിപ്പിക്കുന്ന വിട്ടി പോലീസിനെ എന്തു വിളിക്കണം അതിന് നേതൃത്വം നൽകുന്ന അതിലാണ് തൻ്റെ സുരക്ഷയെന്ന് വിശ്വസിക്കുന്ന ആഭ്യന്തര മന്ത്രിയെ കേരളം എന്ത് വിളിക്കണം അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭയാന്തരീക്ഷം കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്കറിയാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് സി പി എം സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് ഏറ്റവും കരുത്തനും ശക്തനും ഊരി വാളുകൾക്കിടയിലൂടെ ഭയം കൂടാതെ നടന്നു നീങ്ങിയ വ്യക്തിത്വം വ്യക്തിത്വമെന്നൊക്കെയുള്ള ഒരുപാട് വിശേഷണങ്ങളിലൂടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്രമാത്രം ഭയത്തോടു കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല ഞാൻ ചോദിക്കട്ടെ ഇനി നാളെ സാധാരണഗതിയിൽ പരമ്പരാഗതമായിട്ടുള്ള മതാചാര പ്രകാരത്തിന്റെ ഭാഗമായി പർദാ ധരിക്കുന്ന കറുത്ത ധരിക്കുന്ന സ്ത്രീകൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഞാൻ സത്യത്തിൽ ഇതൊന്നും അറിയാതെ രാവിലെ എട്ടര മണി മുതൽ ധരിച്ചിരിക്കുന്ന ഷർട്ട് കറുത്ത ഷർട്ടാണ് ഇതൊന്നും അറിഞ്ഞിട്ടല്ലാഭാവികമായി അല്ല അല്ലല്ല ഞാൻ സത്യത്തിൽ അറിയാതെയാണ് രാവിലെ ഈ ഷർട്ടും ധരിച്ചുകൊണ്ട് കേരള കൗമുദിയിൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർവ്യൂവിന് പോയി തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കോട്ടയം ജില്ലയിലൊരു സമ്മേളന സ്ഥലത്താണ് അത് ആ സ്ഥലത്ത് വരുമ്പോഴും ഞാൻ ആ ഷ ഷർട്ടും മാറ്റിയില്ല മനഃപ്പൂർവ്വം തന്നെയാണ് കാരണം കറുത്ത ഷർട്ട് അണിഞ്ഞാൽ കറുത്ത മാസ്ക് ധരിച്ചാൽ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഒരു കിരാതമായിട്ടുള്ള ഭരണവ്യവസ്ഥ പ്രതിഷേധത്തെ ഭയക്കുന്ന വിയോജിപ്പിൻ്റെ സ്വരത്തെ വല്ലാതെ ഭയപ്പെടുന്ന ഇത് തെളിയിക്കുന്നത് എന്താണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ കാതലും കഴമ്പുമുണ്ട് എന്ന് സംശയാതീതമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് ഈ ഭയാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും സ്വയം ഭയപ്പെടുന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തിനു ഭയപ്പെടണം അദ്ദേഹത്തിന്